തെന്നിന്ത്യൻ സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് ധനുഷ് പണ്ടൊക്കെ ധനുഷിനെ കാണുമ്പോൾ ഇവനെയൊക്കെ ആരാ സിനിമയിലെടുത്തതെന്ന് ചിന്തിച്ചവരുണ്ടാവും അന്നത്തെ സിനിമകളിലെ വേഷവും ആയിരുന്നു ഈ ചിന്തകൾക്ക് കാരണം എന്നാൽ ഇന്ന് ഏറ്റവും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന വളരെ ചുരുക്കം അഭിനേതാക്കളിൽ ഒരാളാണ് ധനുഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തെട്ടിന് ജനിച്ച താരം ഇന്ന് മുപ്പത്തേഴാം ജന്മദിനം ആഘോഷിക്കുകയാണ് കുറിച്ച് ആരാധകർ എഴുതിയ കുറിപ്പുകൾ ഒക്കെ ശ്രദ്ധേയമായി ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം വയസ്സിൽ സിനിമയിലേക്കെത്തിയ താരം കേവലം മുപ്പത്തേഴ് വയസ്സിനുള്ളിൽ സിനിമയിലെ പതിനെട്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിനകം നാൽപ്പതോളം സിനിമകൾ ചെയ്തു കാതൽകൊണ്ടേ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് സിനിമയിലെത്തി ആദ്യ കുറച്ച് നാളുകൾ കൊണ്ട് മികച്ചൊരു അഭിനേതാവാണെന്ന് തെളിയിച്ചു ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നാഷണൽ അവാർഡിന് അർഹനായി ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ അഭിനയിച്ചു ഇപ്പോൾ നടൻ എന്നതിലുപരി സംവിധായകൻ നിർമ്മാതാവ് തിരക്കഥാകൃത്ത് ഗായകൻ ഗാനരചയിതാവ് നർത്തകൻ എന്നിങ്ങനെയുള്ള നിലകളിൽ പ്രവർത്തിക്കുന്നു പ്രമുഖ നിർമ്മാതാവും സംവിധായകനുമായ കസ്തൂരി രാജയുടെ മകൻ കൂടിയായ ധനുഷ് ഇന്ന് തമിഴരുടെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ് തെന്നിന്ത്യൻ സിനിമയിൽ അഭിനയിക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരൻ സെൽവരാഘവനാണ് അതിന് അവസരമൊരുക്കിയത് അതോടെ അഭിനയം ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ധനുഷ് സിനിമയിൽ സജീവമാവുകയായിരുന്നു സിനിമയിലെത്തി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ നാളുകളിലായിരുന്നു സൂപ്പർ താരം രജനീകാന്തിന്റെ മകൾ ഐശ്വര്യവുമായി ഹിതനാവുന്നത് അന്ന് ധനുഷിന് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനാറ് വയസ്സുള്ളപ്പോൾ തന്നെ ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ താൻ വിവാഹം കഴിക്കണമെന്ന് ധനുഷ് തീരുമാനിച്ചിരുന്നു ധനുഷിന്റെ സഹോദരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഐശ്വര്യ രജനീകാന്ത് ആ സൗഹൃദത്തിന് പിന്നാലെ ധനുഷും ഐശ്വര്യം തമ്മിൽ എന്തോ ഉണ്ടെന്ന വാർത്തകൾ വന്നിരുന്നു അങ്ങനെയൊന്നുമില്ലെന്ന് താരങ്ങൾ വ്യക്തമാക്കിയെങ്കിലും സഹോദരിയുടെ കൂട്ടുകാരിയാണെന്ന് തന്നെ ധനുഷ് പറഞ്ഞുകൊണ്ടിരുന്നു രജനീകാന്തിൻ്റെയും കസ്തൂരി രാജയുടെയും കുടുംബങ്ങൾ തെന്നിന്ത്യയിൽ ഏറ്റവും ശ്രദ്ധേയരായ താരകുടുംബങ്ങളായിരുന്നു മക്കൾ തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ വന്നിരുന്നതിനാൽ എന്തുകൊണ്ട് അത് നടത്തിക്കൂടാ എന്ന് വീട്ടുകാരും ചിന്തിച്ചു അങ്ങനെയാണ് ഇരുവരുടെയും വിവാഹം അറേഞ്ച് ചെയ്ത് നടത്താൻ തീരുമാനിച്ചത് രണ്ടായിരത്തി നാല് നവംബർ പതിനെട്ടിനായിരുന്നു ആഡംബരമായിട്ടും പരമ്പരാഗതമായ ആചാരങ്ങളിലൂടെ വിവാഹം നടത്തിയത് രജനീകാന്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സീരിയൽ സിനിമാ രംഗത്തെ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യൂ കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി താഴെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യൂ